ഹായ് ഇന്ന് നമ്മൾ ഒരു ഡി ഐ വൈ ആണ് കേട്ടോ. എംബ്രോയിഡറി വർക്കിൻ്റെ ഒരു ഡി ഐ വൈ ആണ്. നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വാളിലെല്ലാം ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡി ഐ വൈ ആണ്. വലിയ ചിലവൊന്നുമില്ല. ഒരു എംബ്രോയിഡറി റിംഗ് ചെയ്യാനുള്ളൊരു റിങ്ങും ത്രെഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സാധാ ക്ലോത്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എന്താ, നമ്മൾ കോട്ടൻ്റെ ഒരു സാധാരണ തുണിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിന് എംബ്രോയിഡറിക്ക് വേണ്ടി തന്നെ പ്രത്യേകം തുണിയൊക്കെ ഉണ്ട്, അതൊന്നുമല്ല യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ത്രെഡ് മാത്രം എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഇൻ കേസ് നിങ്ങൾ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലിയ റേറ്റൊന്നുമില്ല, 4 രൂപയൊക്കെയാണ് ഒരു സെറ്റ് നൂലിൻ്റെ വില. ഇനി ഇൻ കേസ് നിങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സാധാരണ ത്രെഡ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത്ര ഭംഗി വരില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്ത് പഠിക്കാം. ഇത് എൻ്റെയും സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, എംബ്രോയിഡറി ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇത്രയും ഇങ്ങനെ എന്താ ഒരു തീം വെച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫ്ലവറൊക്കെ തുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എളുപ്പമാണ് കേട്ടോ, ചെയ്യാൻ എളുപ്പമാണ്. ബിഗിനേഴ്സിനൊക്കെ വേഗം ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റിച്ചസ് ഒന്നുമില്ല, എളുപ്പം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റിച്ചസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു അമ്മൂസ് മാജിക് വേൾഡ്. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റെഡ് കളറ് ത്രെഡ് എടുക്കുകയാണ്. അതിൽ നിന്ന് ഒറ്റ സ്റ്റാൻസ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണ്ടത്ര നീളത്തിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നീളത്തിൽ എടുക്കുക. ഓരോ ഫ്ലവറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഒന്ന് നമുക്ക് വേണ്ട സൂചിയിൽ കോർത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിയെടുക്കാം. കെട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ഫ്ലവറും തുന്നിയിട്ട് കുറച്ച് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിടുന്നതായിരിക്കും നല്ലത്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ട് 5 ഇതളിൻ്റേത് നമ്മൾ തുന്നണം. അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തുന്നുന്നത്. അത് കൊടുത്ത ശേഷം പുറകിൽ സെപ്പറേറ്റ് കെട്ടിട്ട് കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞത് കാരണം നമുക്ക് അതിനകത്തോടെ നൂല് കോർക്കാനുണ്ട്, അതിനു വേണ്ടിയാണ്. ഇനി അടുത്തത് ത്രെഡ് എടുക്കുക. 6 സ്റ്റാൻസ് വരുന്ന ഒറ്റ ബണ്ടിലായിട്ടുള്ള വരുന്നത് അതേപടി തന്നെ ത്രെഡ് എടുക്കുക. ആവശ്യത്തിന് നീളത്തിനെടുത്തിട്ട് അകത്തുനിന്ന് തുടങ്ങുക. ഒരു ഈ ഇതളിൻ്റെ നടുക്കൂടെ ഒരു നടുക്കൂടെയായിട്ട് വരുന്ന പോലെ എടുത്തിട്ട് ഒന്നിടവിട്ട് കോർത്തെടുക്കുക. ഇതിനകത്ത് സ്റ്റിച്ച് വരുന്നില്ല, നമ്മൾ കോർത്ത് കോർത്തെടുത്ത് വട്ടത്തിൽ കോർത്തെടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒരെണ്ണത്തിനകത്തൂടെ കയറ്റി പുറത്തൂടെ എടുക്കുക. വീണ്ടും നെക്സ്റ്റ് അകത്തൂടെ എടുത്തിട്ട് അടുത്തതിൻ്റെ പുറത്തൂടെ എടുക്കുക. അങ്ങനെ വട്ടത്തിൽ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പൂവിൻ്റെ വലിപ്പം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന ഈ 5 ഇതളിൻ്റെ അതിനനുസരിച്ചിരിക്കും, അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും മൊത്തത്തിലുള്ള പൂവിൻ്റെ വലിപ്പം. അപ്പോൾ കുഞ്ഞു പൂ മതിയെങ്കിൽ ആദ്യത്തെ ആ 5 സ്റ്റിച്ച് ചെറിയ നീളത്തിൽ എടുത്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിരിക്കണം, ബേസ് നല്ല ടൈറ്റായിരിക്കണം. അതുപോലെ നമ്മൾ വട്ടത്തിൽ കോർത്തെടുക്കുന്നതും നല്ല ടൈറ്റിൽ കോർത്തില്ലെങ്കിൽ കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അടുത്ത് കുറച്ച് ചെറിയൊരു പൂവാണ്, നേരത്തെ നമ്മൾ ചെയ്തതിനേക്കാളും ഒരല്പമൊന്ന് ചെറിയ പൂവാണ് ചെയ്യുന്നത്. ഇത് ഇതേപോലെ തന്നെ കോർത്തെടുത്തു. പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വേണ്ടത്ര പൂക്കളുടേത് ബേസ് ഇതുപോലെ കോർത്തെടുത്ത്
തുന്നി വെക്കുകയാണ്. ഇത് എല്ലാം സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് എത്രയെണ്ണം വേണമെന്നും അതിൻ്റെ വലുപ്പവും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. എല്ലാം ചെറിയതായിട്ട് തന്നെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഡിഫറെൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് എപ്പോഴും നല്ലത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവുക. ഓരോന്നും ഓരോ സൈസിലുള്ളതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗി തോന്നുക. ഒരുപാട് ഗ്യാപ്പ് ഇടാതെ ചെയ്താൽ മതി. ഓരോ പൂവും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരാതെ നോക്കുക, എന്നാൽ ഒരുപാട് അടുത്തും പോകരുത്. എന്നാല് ഭംഗിയുണ്ടാവുള്ളൂ. ഓരോ പൂവും നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ ആവശ്യത്തിന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ കോർത്തെടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആദ്യം തുന്നുന്ന ബേസ് ഉണ്ടല്ലോ, ആ ബേസ് മുഴുവൻ കാണാത്ത രീതിയിൽ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ വട്ടത്തിൽ കറക്കിയെടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. തീരെ ഒട്ടും കാണാത്ത രീതിയിൽ ആയി കഴിയുമ്പോൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളിത് മുഴുവൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നോക്കുക. സ്റ്റോപ്പ് ചെയ്ത് പുറകിൽ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് തുന്നാണ്. ഇതേപോലെ തന്നെ സിംഗിൾ ത്രെഡ് ഇതെടുത്തിട്ട് തുന്നാണ്. നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് ഒരെണ്ണം എടുത്തു, എന്നിട്ട് ഇതുപോലെ അകത്തുനിന്ന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടെടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകുന്നതായിരിക്കും. അകത്ത് ഇച്ചിരി ഗ്യാപ്പിലേക്ക് കോർത്തെടുക്കുക, എന്നിട്ട് പുറത്തുനിന്നാകുമ്പോൾ ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ പിടുത്തം ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടി പോകുന്നുമില്ല. കുറച്ചൊന്നും പിടുത്തം കൂടുതലുണ്ടാവും, അതിനുവേണ്ടിയാണ് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യാൻ നോക്കുക, ഗ്യാപ്പ് വന്നാൽ വൃത്തി ഉണ്ടാവില്ല. രണ്ട് സ്റ്റിച്ചുകൾ തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. വലിയധികം അധികം ഗ്യാപ്പ് വരാതെ ചെയ്യുക. പൂവുകൾ തമ്മിലാണേലും സ്റ്റിച്ചും തമ്മിൽ വലിയ ഗ്യാപ്പ് വരാതെ അടുപ്പിച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ രണ്ട് സ്റ്റെമ്മ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടിക്ക് നൂലെടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് സെറ്റ് ഉണ്ട്, അപ്പോൾ നാലെണ്ണമായിട്ട് വരും. മടക്കിയെടുക്കുമ്പോൾ നാലെണ്ണം വരും. അപ്പോൾ ഇനി എല്ലയാണ് എടുക്കുന്നത്. അകത്തുനിന്ന് എടുത്തു, അവിടെ തന്നെ അകത്തോട്ടെടുത്തു. എന്നിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് വലിക്കാതെ അകത്തോട് കോർത്തെടുത്തിട്ട് അവിടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അടുത്തടുത്ത് ഇല വരാതെ ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിക്കുമ്പോൾ ഒരുപാട് ശക്തിയിൽ അങ്ങ് വലിച്ചു കൊണ്ടുപോകരുത്. നമ്മൾ ആ വട്ടത്തിനകത്ത് ഒരു സ്റ്റിച്ച് കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഇലയുടെ ഷേപ്പ് വരുത്തുന്നത് നമ്മൾ വലിക്കുന്നതനുസരിച്ചിരിക്കും. ഒന്ന് ആവശ്യത്തിന് നീളത്തിലായി കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അകത്തുനിന്ന് അടുത്ത സ്റ്റിച്ച് ഇട്ട് ഉറപ്പിക്കാൻ നോക്കുക. മുഴുവൻ നമ്മൾ ശക്തിയിൽ വലിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ആ ഇലയുടെ ഷേപ്പ് കിട്ടാണ്ട് വരും. നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുന്നവരാണെങ്കിൽ ഇതിനൊക്കെ ഓരോ പേരുണ്ട്, അപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കാണുമ്പം ഒരൈഡിയ കിട്ടും. അപ്പോൾ ഇലകൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ പൂവിൻ്റെയൊക്കെ
ഇടയ്ക്കായിട്ട് എല്ലാം വെച്ച് കൊടുക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ യെല്ലോ ത്രെഡ് എടുക്കുകയാണ്. അത് ഇതുപോലെ തിരി കട്ടിക്കെടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ 6 എണ്ണം വരുന്ന രീതിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. മൊത്തത്തിൽ 3 സെറ്റ് മടക്കി കഴിയുമ്പോൾ മൊത്തം 6 വരുന്ന പോലെ നമ്മൾ മൊട്ട് മൊട്ട് പോലെ പൂവാക്കിയിട്ട് എടുക്കുകയാണ്. ഇത് ചെയ്യേണ്ട എന്ന് വെച്ചാൽ അകത്തുനിന്ന് കോർത്ത് മുകളിലോട്ട് എടുക്കുക, എന്നിട്ട് സൂചിയുടെ തുമ്പത്ത് വട്ടത്തിൽ കറക്കി കറക്കി എടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂചി നമ്മൾ കോർത്ത് എടുക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ കറക്കാൻ. എന്നുവെച്ചാൽ നമ്മൾ എവിടെയാണോ സൂചി കുത്തുന്നത് സൂചിയുടെ മൊനയുടെ ഭാഗത്ത് വേണം കറക്കിയെടുക്കാൻ. അകത്തുനിന്ന് കോർത്തെടുത്തിട്ട് മൊനയുടെ ഭാഗത്ത് കറക്കിയെടുക്കുക, എന്നിട്ട് ഗ്യാപ്പ് ഇല്ലാതെ അവിടെ തന്നെ കോർത്ത് താഴോട്ട് ഇറക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഈ വട്ടം കറക്കുന്ന എത്ര എണ്ണ വട്ടം നമ്മൾ കറക്കുന്നു അതിനനുസരിച്ചിരിക്കും ആ പൂവിൻ്റെ വലുപ്പം. ചെറിയ പിന്നെ മൊട്ട് പോലെ മതിയെങ്കിൽ ഒറ്റവട്ടം കറക്കിയാൽ മതി. ഇതിൽ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അതിനനുസരിച്ച് 2-3 തവണ കറക്കിയാൽ അത്രയും വലുപ്പത്തിൽ മൊട്ട് പോലെ കിട്ടും. ഇത് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എഴുതാൻ തുടങ്ങുകയാണ്. എഴുതാൻ തുടങ്ങുന്നത് ഇതേപോലെ സിംഗിൾ ഒരു നൂലിൻ്റെ വെച്ചിട്ടാണ് എഴുതാൻ എടുക്കുന്നത്. ഇതും ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റിച്ചുകൾ തമ്മിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ തുന്നി വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി ക്ഷമയോടെ ചെയ്യേണ്ടി വരും. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഔട്ട്ലൈൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ബാക്ക് സ്റ്റിച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. രണ്ട് സ്റ്റിച്ചുകൾ തമ്മിൽ ഗ്യാപ്പ് വരാതെ നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. വേർഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് എന്താണോ അത് ചെയ്യാം. ഇപ്പോൾ ഒരു മോഡൽ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. അതേപോലെ ഫോണ്ട് നിങ്ങൾ എങ്ങനത്തെ ഫോണ്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഔട്ട്ലൈൻ മുഴുവൻ എഴുതി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റായി. ഇനി നമ്മളിതിന് ഷെയ്ഡ് വരുന്ന രീതിയിൽ എഴുതുകയാണ്. ഓരോ ഫോണ്ട് അനുസരിച്ചിട്ടോ, ഇപ്പോൾ ഈ ഫോണ്ടിൽ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലുണ്ട്, അതുകൊണ്ട് അത് ചെയ്യണം. അതിന് സെയിം തന്നെ ഇതേപോലെ തന്നെ പിന്നെ സിംഗിൾ സ്റ്റാൻഡ്സാണ് എടുത്തേക്കുന്നത്. അതും അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തേക്കാണ്. 2-3 തവണയായിട്ട് ചെയ്തേക്കുന്നു. ഓരോന്നും അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ 3 റോ എന്നുള്ളത് 2 റോ ആക്കി പിന്നെ 1 റോയിലേക്ക് കൊണ്ടുവന്ന് അടുത്ത ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എഴുതുന്ന വെച്ച് നോക്കിയാൽ നമ്മൾ മുകളിലേക്ക് എഴുത്ത് വരുന്നിടത്ത് ഒറ്റ സ്റ്റിച്ചാണ് പോകുന്നത്. താഴേക്ക് വരുന്നിടത്ത് ഷെയ്ഡ് വരുന്നത് താഴേക്ക് ലെറ്റർ താഴോട്ട് എഴുതുന്ന ഭാഗത്താണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 3-4 റോ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ഇടാവുന്നതാണ്. എൻഡിലേക്ക് വരുമ്പോൾ ആദ്യം 3 റോ എന്നുള്ളത് 2 റോ ആക്കുക, പിന്നെ 1 റോ ആക്കിയിട്ട് അടുത്ത ലെറ്ററിനോട് യോജിക്കുന്ന രീതിയിലോട്ട് ചെയ്യാം.
ഇതേ രീതിയിൽ വേണമെന്നില്ല. നിങ്ങൾക്ക് ഷാഡോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് എഴുതുന്ന എടുത്ത് വരുന്ന പോലെയോ അല്ല എങ്ങനെയാണോ നിങ്ങൾക്ക് എവിടെയാണോ കട്ടിക്ക് വെക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യാം. അല്ല ഇനി കട്ടിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. മൊത്തത്തിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലും ചെയ്യാം. ഇപ്പം ഏതാണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് എപ്പോഴും അടുത്തടുത്തടുത്ത് വരാൻ നോക്കണം. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വൃത്തികേടായി പോവും. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് ഓരോ റോയും അടുപ്പിച്ചടുപ്പിച്ച് തന്നെ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തുണി ഒന്ന് മുറിക്കണം. മുറിക്കണം നിർബന്ധമൊന്നുമില്ല, മുറിക്കുന്നേ ഉള്ളൂ. മുറിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. വേഗം റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ഇടുക. അതിന് ഇങ്ങനെ വേണം, അത്ര ഇത്ര ഗ്യാപ്പ് വേണം, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും കാണാത്ത ഭാഗമാണ്. നമ്മൾ പുറകുവശത്തിൽ ആ നീണ്ടു നിൽക്കുന്ന തുണിയെല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒന്ന് വേഗം റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് രണ്ട് സൈഡും നമ്മൾ തുടങ്ങിയിടവും അവസാനിച്ച ഇടവും ആ എൻഡുകൾ തമ്മിൽ നന്നായിട്ട് ടൈറ്റിൽ കൂട്ടിക്കെട്ടി കൊടുക്കുക. അപ്പോൾ തുണി മൊത്തത്തിൽ അകത്തോട്ട് വലിഞ്ഞിരുന്നോളും. അപ്പോൾ റെഡിയായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് അത് കാണാനും സാധിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്തോട് കൊടുക്കുക. ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്തോട് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ DIY ആയിട്ടും അല്ല എന്താ പാരന്റ് കെയർ, അതേപോലെ മോട്ടിവേഷണൽ ടോക്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീരീസിൽ നമ്മൾ ഒരു സെറ്റ് DIYs അല്ലെങ്കിൽ ഒരു സെറ്റ് വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്കിത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾ അവരോടും കൂടെ ഇങ്ങനൊരു ചാനലിൻ്റെ കാര്യം പറയാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ പറയാം. എനിക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.